ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ബി ടി ക്യാഷിനെ പറ്റിയാണ്. ഇതിന് മുമ്പത്തെ വീഡിയോ ബി ടി ക്യാഷിൻ്റെ എക്സ്ചേഞ്ചിനെ കുറിച്ചായിരുന്നു. ഇതിലെങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നായിരുന്നു, അതൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ബി ടി എക്സ്ചേഞ്ച് ഒരു 1 മന്തിനുള്ളിൽ ലൈവ് ആകുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ബി ടി ക്യാഷിൻ്റെ കുറേ അപ്ഡേറ്റിനെ കുറിച്ചാണ്. ബി ടി ക്യാഷിൽ കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബി ടി ക്യാഷിൻ്റെ സ്റ്റേക്കിംഗ് ആൻഡ് അഫിലിയേഷൻ പ്ലാറ്റ്ഫോം ബി ടി സ്മാർട്ട് ഡോട്ട് ഇൻഫോയിൽ നിന്ന് ബി ടി സ്മാർട്ട് ഡോട്ട് എക്സ്ചേഞ്ചിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് മാറി രജിസ്റ്റർ ചെയ്യാത്തവർ എത്ര വേഗം തന്നെ ചെയ്യുക. അതിന് മറ്റേ സൈറ്റിലൂടെ നമുക്ക് സ്റ്റേക്കിംഗ് ആൻഡ് അഫിലിയേഷൻ കിട്ടുന്നതല്ല. അതിനുവേണ്ടി ആദ്യമേ ബി ടി സ്മാർട്ട് ഡോട്ട് എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ലിങ്ക് കിട്ടാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ബി ടി ക്യാഷ് എന്താണെന്ന് അറിയാത്തവർക്കും ബി ടി ക്യാഷിൻ്റെ പ്രൊജക്ട്സ് എന്താണെന്ന് അറിയാത്തവർക്കും വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം, അത് കണ്ട് മനസ്സിലാക്കുക. ബി ടി സ്മാർട്ട് നേരത്തെ അക്കൗണ്ട് ഉള്ളവർക്ക് ജസ്റ്റ് ഫോർഗോട്ടൺ പാസ്വേഡ് കൊടുത്തിട്ട് മെയിൽ അടിച്ചു കൊടുത്താൽ അതിൻ്റെ അകത്തോട്ടൊരു കൺഫർമേഷൻ വരും. അങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പുതിയ ഫ്രഷേഴ്സിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ എങ്ങനെയാണെന്നാണ്. അതിനുവേണ്ടി ഫസ്റ്റ് മെയിൽ അടിക്കുക, കൺട്രി അടിക്കുക, മൊബൈൽ നമ്പർ അടിക്കുക, പാസ്വേഡ് അടിക്കുക, കൺഫേം പാസ്വേഡ് കൂടെ കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഒരു യൂസർ നെയിം സെറ്റ് ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുത്താൽ മതി. മുമ്പ് നമ്മൾ ട്രസ്റ്റ് വാലറ്റിൽ മെറ്റാബിറ്റിക് ഹോൾഡ് ചെയ്തായിരുന്നു നമുക്ക് സ്റ്റേക്കിംഗ് ആൻഡ് സ്റ്റേക്കിംഗ് കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, ഇവരുടെ സ്വന്തം സൈറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും വിഡ്രോ ചെയ്യാവുന്നൊരു സിസ്റ്റമാണ് ഇവർ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മുടെ കയ്യിലുള്ള കോയിൻ എത്ര ആണോ അത്രയും കോയിൻ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി ട്രസ്റ്റ് വാലറ്റ് കയറിയിട്ട് ബ്രൗസർ എടുത്തിട്ട് ബി ടി സ്മാർട്ട് ഡോട്ട് എക്സ്ചേഞ്ച് അടിക്കുക. എന്നിട്ട് മുമ്പേ നമ്മൾ ഉണ്ടാക്കിയ അക്കൗണ്ട് ഇവിടെ ലോഗിൻ ചെയ്യുക. ഇപ്പോൾ ബി ടി ക്യാഷിനെ കുറിച്ച് കേൾക്കുന്നവർക്ക്, പുതിയതായിട്ട് ബി ടി ക്യാഷിൽ വന്നവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു. കാരണം ബി ടി ക്യാഷിൻ്റെ ബി ടി കോയിൻ്റെ റേറ്റ് മെറ്റാബിറ്റിയുടെ റേറ്റ് ഇപ്പം 1.25 തൊട്ട് 1.5 വരെ വേരി ചെയ്ത് നിൽക്കുകയാണ്. നെക്സ്റ്റ് മന്ത് ഇവരുടെ എക്സ്ചേഞ്ച് ലൈവ് ആകുന്നതായിരിക്കും. അപ്പം നമുക്ക് ഹോപ്പ്ഫുള്ളി ഈ കോയിൻ്റെ റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്. ഈ വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ വിഡ്രോവൽ പ്രൂഫും ബി യു എസ് ടി ആയിട്ട് കൺവേർട്ട് ചെയ്ത് എത്ര നമുക്ക് കിട്ടുന്നുണ്ടെന്നും കാണിക്കുന്നതാണ്. നമ്മുടെ സ്റ്റേക്കിംഗിൽ നിന്ന് ഇൻട്രസ്റ്റ് വാലറ്റിൽ നിന്ന് എത്ര കിട്ടുന്നുണ്ടെന്നും കാണിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക, മെറ്റാബിറ്റി ഡെപ്പോസിറ്റ് സെലക്ട് ചെയ്യുക. നമുക്ക് എത്ര എമൗണ്ട് ആണോ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ 1000 മിനിമം ആണ് ഇടുന്നത്. പേ ആയ മെറ്റാമാസ്ക് സെലക്ട് ചെയ്യുക. അതിനകത്ത് ബി എൻ ബി സ്മാർട്ട് ചെയിൻ സെലക്ട് ചെയ്യുക. ഒരു 122 രൂപ ഫീ ആയിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അത്ര ഒന്നും പോകുന്നില്ല. ബി എൻ ബി അത്ര ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റ് സക്സസ് ആയിട്ടുണ്ട്. എൻ്റെ അതിൽ ഏകദേശം ഞാൻ നോക്കിയപ്പോൾ ഒരു 10 രൂപ അടുത്താണ് ബി എൻ ബി എൻ ആർ ഐ നോക്കിയപ്പോൾ പോയിരിക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇനി ഇൻവെസ്റ്റ് ഇനി നമുക്ക് ഏത് പ്ലാനാണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യാം. മൂന്നാല് ടൈപ്പ് പ്ലാനുകൾ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇത് ഫ്ലെക്സിബിൾ സ്റ്റേക്കിംഗ് ആണ്, 0.30 ആർ ഒയാണ് നമുക്ക് കിട്ടുന്നത്. ഇതാണെങ്കിൽ ഇത്തിരി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ ഉള്ള ഫണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും നമ്മുടെ ക്യാപിറ്റൽ. നെക്സ്റ്റ് സ്റ്റാർട്ടർ സ്റ്റേക്കാണ്, 0.31% ആണ് നമ്മുടെ ഇൻട്രസ്റ്റ് എമൗണ്ടിൽ നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേക്ക്, അത് 0.33, അത് 300 ഡേയ്സ് ഹോൾഡ് ചെയ്യണം. മറ്റേ അഡ്വാൻസ് സ്റ്റേക്ക് ആണെങ്കിൽ 400 ഡേയ്സ് ഹോൾഡ് ചെയ്യണം, 0.35% ഓഫ് ദി ഇൻട്രസ്റ്റ് എമൗണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഫ്ലെക്സിബിൾ സ്റ്റേക്ക്, അത് നോർമലാണ്. നേരത്തെ ബി ടി സ്മാർട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം, 0.30% ആണ് അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്നത് ഡെയിലി അവരുടെ എമൗണ്ടിൽ നിന്ന്, ഇൻട്രസ്റ്റ് ചെയ്ത എമൗണ്ടിൽ നിന്ന്. നമ്മളും ആ ഫ്ലെക്സിബിൾ സ്റ്റേക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഇൻവെസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോയിൻ സെലക്ട് ചെയ്ത് ആഡ് ചെയ്താൽ മതി. എത്ര എമൗണ്ട് സെലക്ട് ചെയ്ത് ആഡ് ചെയ്താൽ മതി. ഈ കാണുന്നതാണ് നമ്മുടെ ഇൻവെസ്റ്റഡ് പ്ലാൻ. അത് ഫെബ്രുവരി 4 ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 9:55 ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് റിട്ടേൺ കാണിക്കുന്നുണ്ട്. ഫെബ്രുവരി 5 9:55 തന്നെ നെക്സ്റ്റ് റിട്ടേൺ കിട്ടുന്നതായിരിക്കും. അത് റിട്ടേൺ കിട്ടുന്നത് 3 കോയിൻ വെച്ചാണ്, 3 മെറ്റാബിറ്റി വെച്ചാണ് കിട്ടുന്നത്. അത് വന്നു കഴിയുമ്പോൾ നമുക്ക് വിഡ്രോ കൊടുത്ത് ഫണ്ട് റിലീസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഈ ക്യാപിറ്റൽ വിഡ്രോ ചെയ്യേണ്ട ക്ലോസ് ഇൻവെസ്റ്റ്മെൻറ്റ് കാണിച്ചിരിക്കുന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഫണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ഫണ്ട് എല്ലാം വിഡ്രോ ചെയ്യുന്ന നമുക്ക് ഇഷ്ടമുള്ള വാലറ്റിലോട്ട് വിഡ്രോ ചെയ്യാതാണ് ഈ പ്രാവശ്യത്തെ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. ഏത് വാലറ്റിലോട്ടാണോ വിഡ്രോ ചെയ്യേണ്ടത് ആ വാലറ്റിൻ്റെ ലിങ്ക് കൊടുത്താൽ മതിയായിരിക്കും. ബി ടി ക്യാഷ് എക്സ്ചേഞ്ചിൻ്റെ ഇൻ്റർഫേസിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. ബി ടി എക്സ്ചേഞ്ചിലോട്ട് ഡയറക്റ്റ് കയറാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതിനുള്ളത് ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ട്രാൻസാക്ഷൻസ് ഇവിടെ കാണാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതും ഡെപ്പോസിറ്റ് ചെയ്തും ഇൻവെസ്റ്റ് ചെയ്തതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. റെഫറൽസ് റെഫർ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ആ റെഫർ 31 ലെവൽ ഓഫ് റെഫർ ലിങ്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇതിൽ നിന്നും.
റഫർ ലിങ്ക് ഒക്കെ നമ്മുടെ സൈറ്റിൽ നിന്ന് സിമിലർ തന്നെയാണ്, വ്യത്യാസമൊന്നും വന്നിട്ടില്ല. നമുക്ക് ടു ഫാക്ടർ ഓതൻറ്റിക്കേഷൻ ഒക്കെ ഉണ്ട്, അത് നമുക്ക് വേണേൽ എനേബിൾ ചെയ്യാം. നെക്സ്റ്റ് ഒരു സപ്പോർട്ട് സിസ്റ്റം ഒക്കെ ഉണ്ട്, 24x7 സപ്പോർട്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡാഷ്ബോർഡിൽ വന്നിട്ടുണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഒക്കെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ വേറൊരു അക്കൗണ്ടിൽ നിന്ന് എൻ്റെ ഇൻട്രസ്റ്റ് കിട്ടിയ എമൗണ്ട് വിഡ്രോ ചെയ്തത് പേയ്മെൻ്റ് ആക്കുന്ന ഒരു ഇത് കാണിച്ചു തരാം. അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്, മുമ്പ് ഇൻട്രസ്റ്റ് 2359 കോയിൻ കിട്ടിയിട്ടുണ്ട്, അതിന് വിഡ്രോ അടിക്കാം. നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്, റിട്ടേൺ കിട്ടുന്നതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കാണാവുന്നതാണ്. ഫ്ലെക്സിബിൾ സ്റ്റേക്കിലാണ് ഞാൻ ഇതിട്ടിരിക്കുന്നത്. ഇത് ഡിഫറെൻറ്റ് ലെവൽസ് ആണ്, 31 ലെവൽ ഓഫ് ഇൻകം ആണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ ലെവലിൽ എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഡയറക്ട് റഫറൽ, അതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ട് വന്നവരുടെ എല്ലാം നമുക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. നമുക്ക് ഫണ്ട് വിഡ്രോവൽ ചെയ്യാൻ വേണ്ടി എത്ര എമൗണ്ട് ആണ് നമുക്ക് വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. ഫുൾ എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പോവാണ്, അത് ടൈപ്പ് ചെയ്തു. നമുക്ക് മെറ്റാമാസ്കിൻ്റെ അല്ല ട്രസ്റ്റ് വാലറ്റിൻ്റെ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യാം. മെറ്റാബിറ്റിയുടെ പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക, ഒന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ലിങ്ക് ഒന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതായിരിക്കില്ല. അത് ഒന്നുകൂടെ ഡബിൾ ചെക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നതായിരിക്കില്ല. നമ്മൾ ഡാഷ്ബോർഡിൽ പോയി നോക്കാം, ഇതായി കാണിക്കുന്ന പോലെ വിഡ്രോവൽ പെൻഡിങ് ആണ്. ഇനി ഇത് അഡ്മിൻ്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിഡ്രോവലായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വരുള്ളൂ. ഇനി നമുക്ക് എമൗണ്ട് എത്ര ടൈം കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് റിഫ്ലക്റ്റ് ആകുന്നുണ്ടെന്ന് നോക്കാം. ഇന്ന് ഫെബ്രുവരി 4 10 3 രാത്രി 10:03 ഞാനിത് വിഡ്രോ ചെയ്തിരിക്കുന്നത്. നേരത്തെ സിസ്റ്റം അനുസരിച്ച് നമുക്ക് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിലിലോട്ട് കൺഫർമേഷൻ ഒന്നും വരുന്നതായിരുന്നില്ല, പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം മെയിലിലോട്ടൊക്കെ കറക്റ്റ് വിഡ്രോ ചെയ്തതും വിഡ്രോ എമൗണ്ട് റിഫ്ലക്റ്റ് ആയാലൊക്കെ കറക്റ്റ് കാണിക്കുന്നതായിരിക്കും. എനിക്ക് ഏകദേശം 2 മണിക്കൂർ കൊണ്ട് തന്നെ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. February 4 11:55 PM ആയപ്പോഴേക്കും എനിക്കൊരു മെയിൽ വന്നു, നിങ്ങളെ വിഡ്രോവൽ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. ഇനി നമുക്ക് വാലറ്റ് ട്രസ്റ്റ് വാലറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പേയ്മെൻറ്റ് വന്നു. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. നമുക്കിതിങ്ങനെ INR ആക്കാൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ സ്വാപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പാൻ കേക്ക് സ്വാപ്പ് എടുക്കുക, മെറ്റാബിറ്റ് മാക്സിമം സെലക്ട് ചെയ്യാം, എന്നിട്ട് സ്വാപ്പ് കൊടുക്കാം. ഏകദേശം 20 rupee അടുത്ത് BNB പോകുന്നുണ്ട്, 20 rupee വാല്യൂ ഉള്ള ട്രാൻസാക്ഷൻ സക്സസ് ആയിട്ടുണ്ട്. നമുക്ക് എത്ര കിട്ടിയെന്ന് നോക്കാം INR-ൽ. അതിനുവേണ്ടി BUSD എടുത്ത് നോക്കാം, ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. നമുക്ക് ഏകദേശം 28 BUSD കിട്ടിയിട്ടുണ്ട്, ഏകദേശം 2311 രൂപ. ഏകദേശം 1 രൂപ അടുത്താണ് ഇപ്പോൾ വില നിൽക്കുന്നത്. 2329 കിട്ടിയപ്പം കിട്ടിയതാണത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഏണിങ്സ്. നമുക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് നമ്മൾ BUSD ആക്കിയത്. ഇതിന് നമുക്ക് ബിനാൻസിലോ വസീറക്സിലോ സെൻഡ് ചെയ്ത് INR ആക്കാവുന്നതാണ്. എല്ലാ ഈ ഫണ്ട് വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാം, സെയിം പ്രൊസീജിയർ തന്നെയാണ്. അവർക്ക് വിഡ്രോ ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ BTS പാർട്ടി തന്നെ ഡയറക്റ്റ് ഓപ്ഷൻ ഉള്ളതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഒരു അപ്ഡേറ്റും കൂടെ ഉണ്ട്, ക്രിപ്റ്റോ എക്സ്പോ 2023 ദുബായ് വെച്ച് നടക്കുന്ന ക്രിപ്റ്റോ എക്സ്പോയിൽ BT ക്യാഷും ഗോൾഡ് ലെവൽ നമുക്ക് സ്പോൺസർ ആണ്. അതിനെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതും പോയി താല്പര്യമുള്ളവർ കാണുക. പിന്നെ പിന്നെയുള്ളൊരു കാര്യം, പുതിയ ആൾക്കാരോടാണ്, BT ക്യാഷിൽ ആദ്യമായിട്ട് വരുന്നവരോടാണ്, നിങ്ങളെ ഇതുവരെ ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെഫർ ലിങ്ക് യൂസ് ചെയ്ത് സൈനപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ ഫുൾ സപ്പോർട്ട് തരുന്നതായിരിക്കും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.